ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്, അറ്റകൈ പ്രയോഗിക്കാതെ വയ്യ. നാല് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് തെക്കേ ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വെ ഇപ്പോൾ നേരിടുന്നത്. പട്ടിണിക്ക് പരിഹാരമായി ആനകളെ കൊല്ലാനാണ് സർക്കാരിന്റെ തീരുമാനം. 200 ആനകളെയാണ് ഇത്തരത്തിൽ കൊന്നൊടുക്കുക. ഈ ആനകളിൽ നിന്നുള്ള മാംസം ശേഖരിച്ച് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് തീരുമാനം. രാജ്യത്തെ വന്യജീവി അതോറിറ്റിയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സിംബാബ്വെ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സിംബാബ്വെയിലെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ കേന്ദ്രമായ ഹ്വാങ്കേ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ആനകളെ ഇതിനായി കണ്ടെത്തുക. രാജ്യത്ത് ആവശ്യത്തിൽ കൂടുതൽ ആനകളുണ്ടെന്ന് സിംബാബ്വെയുടെ പരിസ്ഥിതി മന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ബോട്സ്വാന കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള രാജ്യമാണ് സിംബാബ്വെ. ഏകദേശം 100,000 ആനകളാണ് രാജ്യത്തുള്ളത്. സിംബാബ്വെ ആനകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് ഇതാദ്യമല്ല. 1988 സമാന സാഹചര്യത്തിൽ സിംബാബ്വെയിൽ ആനകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്നു. വരൾച്ച രൂക്ഷമാകുന്നതോടെ മനുഷ്യ മൃഗ ഏറ്റുമുട്ടലുകളും രാജ്യത്ത് കൂടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആന ആക്രമണങ്ങളിൽ 50 പേരാണ് സിംബാബ്വെയിൽ കൊല്ലപ്പെട്ടത്. ആനകൾ ചെരിയുന്നതും തുടർക്കഥയാണ്. സിംബാബ്വെയുടെ അയൽരാജ്യമായ നമീബിയ 83 ആനകൾ ഉൾപ്പെടെ 160 വന്യജീവികളെ കൊന്നൊടുക്കിയിരുന്നു. 700+ മൃഗങ്ങളെ ഇത്തരത്തിൽ കൊന്നൊടുക്കാനാണ് നമീബിയ സർക്കാരിന്റെ തീരുമാനം. വരൾച്ച കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പട്ടികയിലാണ് സിംബാബ്വെയും നമീബിയയും. സിംബാബ്വെക്കാരിൽ 42% പേരും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നതെന്നാണ് UN കണക്ക്. ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുന്ന നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ഏകദേശം 600,000 പേർക്ക് ഭക്ഷണ സഹായം ആവശ്യമായി വരുമെന്നും അധികൃതർ പറയുന്നു. എന്നിരുന്നാലും ഭക്ഷണത്തിനായി മൃഗങ്ങളെ വേട്ടയാടാനുള്ള നീക്കത്തിനെതിരെ പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ആനകളെ കൂട്ടത്തോടെ കൊല്ലുന്നത് വിനോദസഞ്ചാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും ഇത് രാജ്യത്തിന്റെ സ്ഥിതി കൂടുതൽ മോശമാക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ധാർമ്മിക കാരണങ്ങളാൽ വിനോദസഞ്ചാരികൾ രാജ്യത്തേക്ക് വരുന്നത് കുറയുമെന്നും അഭിപ്രായങ്ങളുണ്ട്.